നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, സെൽഫ് ഇൻവോയ്സിങ്. സെൽഫ് ഇൻവോയ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് ഡീലർ ഒരു അൺരജിസ്റ്റേർഡ് ഡീലറുടെ അടുത്ത് നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്തെങ്കിലും വാങ്ങുമ്പോൾ രജിസ്റ്റേർഡ് ഡീലർ ഇൻവോയ്സിങ് സ്വയം നടത്തണം. ഇങ്ങനെയുള്ള കേസുകളിലാണ് റിവേഴ്സ് ചാർജ് ബാധകമാകുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു രജിസ്റ്റേർഡ് ഡീലറാണ്, നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സ്വീകരിക്കുന്നത് ഒരു അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്നാണെങ്കിൽ സ്വാഭാവികമായും അവിടെ അൺരജിസ്റ്റേർഡ് ഡീലർ നമുക്ക് തരുന്ന ബില്ല് ജി എസ് ടി റിലേറ്റഡ് ബില്ലല്ല, കാരണം അയാൾ അൺരജിസ്റ്റേർഡ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ട പ്രശ്നം എന്തെന്നാൽ, നമ്മൾ രജിസ്റ്റേർഡ് ഡീലറാണ്, നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സെയിൽ ചെയ്യുമ്പോൾ ജി എസ് ടി അനുസരിച്ചുള്ള ഇൻവോയ്സ് ആണ് നമ്മുടെ കസ്റ്റമറിന് നൽകേണ്ടത് അല്ലേ. പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബില്ലില്ല, പക്ഷേ സെയിൽ ചെയ്യുമ്പോൾ ബില്ല് കൊടുക്കൽ നിർബന്ധവുമാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ വാങ്ങുന്ന വ്യക്തി, അതായത് രജിസ്റ്റേർഡ് ഡീലർ, സ്വയം ഇൻവോയ്സിങ് നടത്തുകയും അൺരജിസ്റ്റേർഡ് ഡീലർക്ക് വേണ്ടി ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യുന്നു. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന വ്യക്തി സ്വയം ഇൻവോയ്സിങ് നടത്തുന്നതിനെയാണ് സെൽഫ് ഇൻവോയ്സിങ് എന്ന് പറയുന്നത്. അങ്ങനെ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ സെൽഫ് ഇൻവോയ്സിങ് നടത്തിയാൽ മാത്രമേ അയാൾക്ക് ഐ ടി സി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെൽഫ് ഇൻവോയ്സിങ് എന്ന് പറയുന്നത് റിവേഴ്സ് ചാർജുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. റിവേഴ്സ് ചാർജിൻ്റെ ഒരു വീഡിയോ ഞാൻ പുറകെ ചെയ്യുന്നുണ്ട്. സെൽഫ് ഇൻവോയ്സിങ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.